അതെ, ഈ പാതിരാത്രി നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോവാണ്. നമ്മളും അങ്ങനെ ഒരു സ്കാമിലാകും. ഹായ്, ഹലോ, ഞാനും ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവലർ കുറച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങളാണെങ്കിൽ ഇന്നൊരു സ്കാമിലകപ്പെട്ട് എന്റെ ഒരു മണ്ടത്തരം കാരണം പറ്റിയതാണ്. അരുവിനോട് 100 വട്ടം പറഞ്ഞാൽ ചെയ്യണ്ട ചെയ്യണ്ടെന്ന്. അപ്പം ആ ഒരു സ്കാമിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞങ്ങളിപ്പോ പോവാണ്. അപ്പം പോകുന്ന വഴി കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇത് വീഡിയോ എടുക്കാൻ ഇതെല്ലാരും അറിയണ്ടേ? അപ്പം എല്ലാരും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്റെ മണ്ടത്തരം ഞാൻ വീഡിയോ ആക്കി ചെയ്യണത്. ഇതെന്താവും അറിയില്ല, നമുക്ക് ഇതെന്താവും ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നിട്ട് അവിടുത്തെ പരിപാടി എന്താണ്, എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അന്വേഷിച്ചിട്ട് ബാക്കി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് അല്ലേ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇതേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെത്തി. ഇതാണ് ഇവിടുത്തെ ആ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു വലിയ ബിൽഡിംഗ്, ഇങ്ങനെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവരോട് സംസാരിച്ച് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പോയി സംസാരിച്ചിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് കാര്യം പറയുക, അല്ലെങ്കിൽ ഇവിടുത്തെ എമർജൻസി ലൈനിൽ വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാണ് പോകുന്നത്. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ ക്ലോസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ വന്നിരുന്ന 101 വിളിക്കുമായിരുന്നു. അത് ഇവിടുത്തെ UK പോലീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ്. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ബർമിംഗ്ഹാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും ഉണ്ടാക്കി ഞങ്ങൾ നേരെ ബർമിംഗ്ഹാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം പറയാം. ഞാനിപ്പം എനിക്കൊരു പഴയൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാപ്ടോപ്പ് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റിൽ ഇട്ട് ഞാൻ പ്രൈസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് 2 അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഒക്കെയാണ് അവർ വാങ്ങാൻ തയ്യാറാണ്, വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഫൈൻ ഞാൻ ഓക്കെ പറഞ്ഞ് അപ്പം ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത്. പുള്ളിക്കാരന് പൈസ ബാർഗെയിനും പരിപാടിയൊന്നും ചെയ്തൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങള് ആ പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് സംശയം തോന്നിയില്ല, അപ്പോഴും ഡൗട്ട് ഇല്ല, അപ്പോഴും നമ്മൾ ഒട്ടണ പോലെ ആ ശരി ഓ ഇത് വന്നു. കാരണം ഫേസ്ബുക്ക് മാർക്കറ്റിൽ നമ്മൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരേ സമയം 2 അക്കൗണ്ടിൽ നിന്നൊക്കെ മെസ്സേജ്. അപ്പൊ നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടെ കൂട്ടിയിടാതെ, കാരണം 8 കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് മെസ്സേജ് വന്നു 2 അക്കൗണ്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നത് അത് രണ്ടും ഒരാളുടെ അക്കൗണ്ട് തന്നെ ആയിരിക്കണം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇട്ട് ഉടനെ നമുക്ക് മെസ്സേജ് വന്നു ഓക്കെ ഫൈൻ. അപ്പം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പം എല്ലാം പുള്ളിക്ക് ചെയ്ത് കൊടുക്കണതിൻ്റെ പുള്ളി റീബൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ച് അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ജെനുവിൻ ആണ്. അപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മകന് വേണ്ടിയിട്ടാണെന്നാണ് ആദ്യം പറഞ്ഞത്. മകന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ചാറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ മൊത്തം റീബൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് iOS ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഫോട്ടോസൊക്കെ അപ്പം അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു, ആ ബോക്സിൻ്റെ അകത്ത് എല്ലാം പാക്ക് ചെയ്യണ എല്ലാ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. പുള്ളി കാരണം ഡബിൾ നമ്മളെ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിനെയാണ്. പുള്ളി ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് എന്നെ ഒരു മറ്റേ പീക്ക് ലെവലിൽ എത്തിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തും പുള്ളിക്കാരൻ പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടേ അയക്കും. അപ്പം ഞാൻ പറഞ്ഞ പൈസ സെൻഡ് ചെയ്യാമോന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ചെല്ലുമ്പോൾ അയച്ചെന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുള്ളിക്കാരൻ ജെനുവിൻ ആണല്ലോ എന്ന് ഓർത്തിട്ട് ഓക്കെ ഫൈൻ എന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പാഴ്സലും കൊണ്ട് അങ്ങ് പോസ്റ്റ് ഓഫീസിൽ. അപ്പോഴേക്കും അനു എന്നോട് പറഞ്ഞായിരുന്നു പൈസ തന്നിട്ട് മാത്രമേ എന്തും ചെയ്യാവുള്ളൂ എന്ന് 100 വട്ടം അവള് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നെയാണ് പോയത്. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ എത്തി എന്ന് പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ പുള്ളിക്കാരനെ ഉടനെ എനിക്ക് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനെ എനിക്ക് ഉടനെ എന്ത് ചെയ്തു, പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ എനിക്കൊരു മെയിലും വന്ന് റെവലൂട്ടിൽ നിന്ന്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് റെവലൂട്ട് എന്ന് പറഞ്ഞിട്ട് റെവലൂട്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. നമ്മൾ സാധാരണ റെവലൂട്ടിൽ നിന്ന് എങ്ങനെയാണോ മെസ്സേജ് പറഞ്ഞത് അതേപോലെ തന്നെ കറക്റ്റ് ഡിറ്റ സാധനം നമുക്ക് മെയിൽ വന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര വിശ്വാസം പോലെ. അപ്പോഴും എനിക്ക് പൊട്ടൻ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഒരു പൊട്ടനായിരുന്നു. അറിയില്ലല്ലോ ഇവിടുത്തെ ബാങ്കിങ്ങിന് പുതിയ പുതിയ രീതികൾ എന്തെങ്കിലും ഉണ്ടോ, ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കരമായി ഇതിനെ പറ്റി എന്തൊക്കെയോ അറിയാം അല്ലേ, നമുക്ക് അതൊക്കെ എടുത്തിട്ട് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശം. അപ്പൊ എനിക്കൊരു മെയിൽ വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഡിങ് ആണ് പേയ്മെന്റ്. അപ്പം അത് അതായത് നമ്മൾ ഒരു ട്രേഡിംഗ് സിസ്റ്റം പോലെയാണ്, അതായത് വാങ്ങുന്ന ആള് പൈസ ബാങ്കിലേക്ക് അയക്കും, എന്നിട്ട് ആ റെസിപ്റ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റെസിപ്റ്റ് നമ്മൾ ബാങ്കിന് അയച്ചു കൊടുക്കുമ്പം അവര് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുള്ള രീതിയാണ് അപ്രൂവ് ചെയ്ത്. അങ്ങനെയാണ് പുള്ളി എന്നെ ധരിപ്പിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു UK ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവും, ഉണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച പൊട്ടൻ ഓക്കെ ഫൈൻ അങ്ങനെയാണോ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് യുകെ ഡെവലപ്ഡ് ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ചിന്താഗതി. അപ്പൊ ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പേയ്മെന്റ് 18 pounds എന്തോ ആയി അയക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഫാസ്റ്റ് നെക്സ്റ്റ് ഡേ ഡെലിവറിയാ ചെയ്തത്. അതിന്റെ മറ്റേ അയാളോട് പറഞ്ഞല്ലോ ഇത്രയും പൗണ്ട് ആയി അയക്കാൻ വേണ്ടിട്ട് ഇത്ര പൈസ.
ചെറിയ പൈസ ആണെങ്കിൽ നമുക്ക് ജെനുവിൻ ആണെന്നുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പൊട്ടൻ എന്ത് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്ത് റെസിപ്റ്റ് എന്ത് ചെയ്ത് പുള്ളിക്കാരന് അയച്ചു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു പൈസ എപ്പോ എനിക്ക് ക്രെഡിറ്റ് ആവും ഞാൻ അയച്ചാലെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ അത് റെസിപ്റ്റിന് ബാങ്കിന് അയച്ചു കൊടുത്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് പറഞ്ഞത് നമുക്ക് റെവല്യൂട്ടർ മെയിൽ അയച്ചില്ല, ആ മെയിലിലേക്ക് തിരിച്ചയക്കാൻ. എനിക്ക് പിന്നെ ഡൗട്ട് ഉണ്ടായിട്ട് ഞാൻ പുള്ളിനോട് ചോദിച്ചു ബ്രോ എന്നെ പറ്റിക്കുമല്ലേ, എനിക്ക് ട്രസ്റ്റ് ഇല്ല ഇങ്ങനെ അയക്കാനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ ഉടനെ നേരത്തെ മകൻ എന്നാ പറഞ്ഞത്, ഇപ്പൊ മെസ്സേജ് അയച്ച പുള്ളി പറഞ്ഞു എന്റെ മകൾക്ക് വേണ്ടിട്ട് ഞാനൊന്നും അപ്പോഴും എനിക്ക് പോവില്ല ഇത് മാറ്റി പറഞ്ഞൊന്നും എനിക്ക് പോവില്ല. അമ്മേനെ പിടിച്ച് സത്യിടുക, എന്റെ മകളെ പിടിച്ച് സത്യിടുന്ന പോലെയൊക്കെ പുള്ളിക്കാരൻ മെസ്സേജ്. അപ്പൊ പിന്നെ ജെനുവിൻ ആണെന്നുള്ള സംഭവം ഇങ്ങനെ കയറി കയറി വരെ എനിക്ക് ഞാനെന്ത് പൊട്ടണമെന്ന് ഞാൻ അറിയിക്കണേ. ഓക്കെ അതെല്ലാം പോട്ടെ. അപ്പൊ ഉടനെ പുള്ളി എനിക്ക് അത് വഹിച്ചു. അപ്പൊ ഞാൻ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തായാലും അയക്കുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ച റെസിപ്റ്റ് വാങ്ങി റെസിപ്റ്റ് നേരെ പുള്ളിക്ക് അയച്ചു കൊടുത്ത്. പുള്ളിക്ക് അയച്ചു കൊടുത്തതും നെക്സ്റ്റ് മിനിറ്റിൽ എനിക്ക് ബാങ്കിൽ നിന്ന് അടുത്ത മെയിൽ വന്ന് 1 to 2 hours നിങ്ങളുടെ പൈസ ക്രെഡിറ്റ് ആവുന്നു. അപ്പൊ തന്നെ എനിക്ക് ദൈവമേ കിളി മാറി. എനിക്കെപ്പോഴും ഒരു പേടിയുണ്ട് ദൈവമേ ഇത് പണിയാണോ 1-2 മണി. കാരണം നേരത്തെ പുള്ളി എന്നോട് ഇമ്മീഡിയറ്റ് അപ്പൊ തന്നെ കയറും എന്ന് പറഞ്ഞ് ഇതിപ്പോ 1-2 മണിക്കൂർ ഞാൻ പണ്ടാരം എന്തേലും ആട്ടെ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ച് സംഭവം പോയി. അപ്പൊ വൈകുന്നേരം വൈകുന്നേരം റോയൽ മെയിൽ അവരുടെ പാഴ്സൽ ഓഫീസ് 4 മണി 5 മണിയോ 4 മണി 5 മണി സമയത്ത് അടയ്ക്കും. ഇപ്പൊ നമ്മൾ പാഴ്സൽ അയക്കാൻ ചെല്ലുന്നത് 4:30 സമയത്ത്. അപ്പം നമ്മൾ ഇത് അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഓൾറെഡി റോയൽ മെയില് നിൽക്കുമായിരുന്നു, സാധനം കളക്ട് ചെയ്തോണ്ട് പോകാൻ വേണ്ടിട്ട് പോസ്റ്റ്മാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ അത് കളക്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം പിന്നെ കണ്ടുപിടിച്ചൊക്കെ വരുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു ഇതെനിക്ക് അടുത്ത ദിവസത്തേക്കും മാറ്റിയാ മതിയോ, നാളെ തന്നെ ഡെലിവറി മാറ്റിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല, കാരണം ഈ ജെനുവിൻ എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ കയറിയല്ലോ. അങ്ങനെ പിന്നെ ഞാൻ മനസ്സിലാ മനസ്സോടെ ഞാൻ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. ഞാൻ ഉടനെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇതുവരെയും റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ. അപ്പോൾ പുള്ളി എപ്പോഴും എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക ബ്രോ എന്തായാലും വരും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഭയങ്കര ഇതാണ് ഞാൻ നിന്നെ പറ്റിക്കത്തില്ല ചക്കയാണ് വാങ്ങിയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് വൻ കൺവിൻസിങ് ആയിരുന്നു. ഞാൻ ആ പുള്ളിനോട് പറഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത മെയിൽ വന്ന് ബാങ്കിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് അതുകൊണ്ട് നാളെ 11 മണിക്കുള്ളിൽ നിങ്ങളുടെ പൈസ ക്രെഡിറ്റ് ആവുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് ആണ് പരിപാടി എന്നുള്ള. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനിടയ്ക്ക് ഞാൻ ബാങ്കായിട്ട് ചാറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, ബാങ്കിന്റെ സപ്പോർട്ട് ടീമായിട്ട് ചാറ്റ് ചെയ്ത് മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന്. ആ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചാൽ പറഞ്ഞത് ഫേക്ക് ആണ്, അവർക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. അപ്പൊ എനിക്ക് അപ്പോഴത്തേക്ക് രാത്രി ആയി സംഭവം, ഒരു 8 മണി 7 മണി 8 മണി ടൈം ആയി. അപ്പൊ തന്നെ എന്റെ ഞാൻ തളർന്നു. ഇപ്പൊ എന്ത് സാധനമാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ അതിന്റെ വിലയല്ല നോക്കുന്നത്, പക്ഷെ നമ്മൾക്ക് മീൻസ് നമ്മുടെ ഒരു സാധനം ഏതൊരു പറ്റിക്കപ്പെട്ട ഒരാള് അയാള് നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകാന്നൊക്കെ നമുക്കൊരു വല്ലാത്തൊരു സഹിക്കോ ആണെങ്കിൽ എനിക്കാണെങ്കിൽ കൈയൊക്കെ തരച്ച് പണ്ടാറടങ്ങിയിരിക്കായിരുന്നു. പിന്നെ ഇവിടെ UK ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അയച്ചു കൊടുത്ത അഡ്രസ്സ് നമുക്കറിയായിരുന്നു, അപ്പം അത് ബർമിംഗ്ഹാമിലായിരുന്നു, ഞാൻ ടോക്കിയിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഓൺലൈൻ ആയിട്ടൊക്കെ നോക്കിയായിരുന്നു എങ്ങനെ നമുക്ക് ഈ പാഴ്സൽ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ പാഴ്സൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓരോ നമ്പറുകളും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളുടെ ടൈം എന്ന് പറയുന്നത് രാത്രി സമയമാണ്. അപ്പൊ ഓൾറെഡി ഇതെല്ലാം ക്ലോസ്, 7 മണി 6 മണി സമയം വരെ ഇതൊക്കെ ഉള്ളൂ ഇതിന്റെ സർവീസ് ഒക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഡേ ടൈമിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള പാഴ്സൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓരോ ചെയ്യാൻ പറ്റും. ഉടനെ രാത്രി ആയാലോ, രാത്രി അപ്പം എനിക്കാണെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല, കാരണം എന്റെ ലാപ്ടോപ്പ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അപ്പൊ ഇത് വെച്ചോണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരുങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ വിക്കത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ സംഭവം എല്ലാം നടന്ന്, അപ്പൊ രാത്രിയായിട്ടപ്പോ എനിക്ക് സമാധാനം ഇല്ല. ബർമിംഗ്ഹാമിലാണ് നമ്മൾ അയച്ചു കൊടുത്തത്. അപ്പം പുള്ളിക്കാരന്റെ വീട്ടിൽ അഡ്രസ്സ് ഒരു അഡ്രസ്സ് തന്നേരം, ആ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുത്തത്, മകൻ അവിടെയാണ് അങ്ങോട്ടേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തത്. അങ്ങനെ പിന്നെ രാത്രിയായപ്പം ബർമിംഗ്ഹാമിലേക്കുള്ള ദൂരം നോക്കി, ദൂരം നോക്കിയപ്പോൾ 3-3.5 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ട്രാവലും. അപ്പൊ അവിടെയാണെങ്കിൽ ആകാശമുണ്ട്, ഞങ്ങളുടെ അനിയഞ്ചകനുണ്ട്. അപ്പം അവനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ രാത്രിയില് ഞാനും അവളും കൂടെ നേരെ എന്ത് ചെയ്ത് ബർമിംഗ്ഹാമിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മൾ പോലീസിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അല്ലേ, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്ത് ശരിക്കും ഗുണമായല്ലേ നമുക്ക്. നമ്മളിപ്പോ പോലീസിനെ വിളിച്ചപ്പോഴാണെങ്കിലും പോലീസ് പറഞ്ഞത് ബർമിംഗ്ഹാമിൽ നിങ്ങൾ പോകണ്ട, അവിടെ നിങ്ങൾ സുരക്ഷിതമായി വീട്ടിൽ ചെല്ല്. കാരണം അവർ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്, ഈ സ്കാമേഴ്സ് നമ്മളെ വേറെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്, ഇനി നമ്മളെ ഫോളോ ചെയ്ത് അവർ നടക്കുന്നുണ്ടോ,
അവരങ്ങനെയൊക്കെ പോലീസ് ചെയ്തത്. അപ്പൊ നമ്മള് പോലീസ് പറഞ്ഞു ഞങ്ങളിത് എന്താണേലും പാഴ്സൽ സ്റ്റോപ്പ് ചെയ്യാളെന്ന് നോക്കിക്കോളാം, ഇത് പാഴ്സൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, നിങ്ങൾ അവിടം വരെ ഒന്നും പോകണ്ട, നിങ്ങൾ വീട്ടിൽ സുരക്ഷിതമായി ചെല്ലുന്നൊക്കെയാ അവര് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടേക്കുന്ന പോലീസ് യുകെ പോലീസ് ഒരുപാട് മോഷണങ്ങളും പരിപാടിയും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് യു കെ പോലീസിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഇവരൊന്നും ചെയ്യത്തില്ല, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് കണ്ടിരിക്കുന്നത്. അപ്പം നമുക്കും വിശ്വാസം ഇല്ല ഇവരൊന്നും ചെയ്യത്തില്ല, ഇവർ വാക്ക് വാച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നാലും ഞങ്ങൾ തന്നെ ബർമിങ്ഹാമിലേക്ക് പോകും. എന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും പുള്ളിയുടെ അഡ്രസ് അറിയാം, നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാക്കിംഗ് കോഡ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എപ്പോഴാണ് ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ബർമിങ്ഹാം പോവാ, പുള്ളിയുടെ വീടിന്റെ അടുത്ത് പോയി നിൽക്കുക. റോയൽ മെയിൽ ആയിരുന്നു, അപ്പം ഇവിടുത്തെ യു കെയുടെ മെയിലാണ്. അപ്പം അതിൽ വരുമ്പം വണ്ടി വരുമ്പോൾ നമുക്ക് കാണാമല്ലോ, നേരെ പോയി കാര്യം പറഞ്ഞ് വാങ്ങാന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ സത്യം പറഞ്ഞാല്. കാരണം ഇവിടുത്തെ പോലീസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം, നമ്മൾ കേട്ടേക്കണ മൊത്തം വേറെ ഓപ്പോസിറ്റ് ആണല്ലോ, നെഗറ്റീവ് ആണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അനു നമുക്ക് എന്തായാലും പോവാം, എനിക്കത് വിട്ട് എൻ്റെ മനസ്സിനൊരു വരുന്നില്ല, ഇപ്പം അത് കിട്ടിയ അവർ ബ്ലോക്ക് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അവളെ ഉടനെ ആശുപത്രിയിൽ വിളിച്ചിട്ട് അവൾ സിക്കല്ല, അവൾ കാര്യം പറഞ്ഞു അവിടുത്തെ ഇതിന്. അപ്പോൾ അവൾക്ക് ആനുവൽ ലീവ് ആയിട്ട് അത് കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി 9:10, 11 മണിയല്ലേ നമ്മൾ പോയപ്പം, 11 മണിയപ്പോൾ ഞങ്ങൾ നേരെ ബർമിങ്ഹാമിലേക്ക് പോയി, നേരെ ആകാശിൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. 3.5 മണിക്കൂർ യാത്ര രാത്രി ഏതാണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ആ ടെൻഷൻ പിടിച്ച് എൻജോയ് ചെയ്താ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മള് ആകാശന്റെ വീട്ടിലെത്തി, ഇവിടെ എല്ലാരും കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം എടോ പെട്ടറാ, എന്നെ പറ്റിച്ചടാ. ഞങ്ങള് വന്നത് കൊണ്ട് ചെക്കൻ ദേ നമുക്ക് വേണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയും ദേ ചോറും, വേറെ ഒന്നും ഇല്ലേ? ഇതെന്ത് ചോറാണിത്? ബസ്മതി റൈസ് വിത്ത് മുട്ടയാ, എഗ്ഗൊക്കെ മിക്സ് ചെയ്തിട്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കിടന്നുറങ്ങി രാവിലെ എണീറ്റ്. അപ്പൊ പക്ഷേ ബബായി, അപ്പൊ കണ്ടതിൽ സന്തോഷം. അപ്പൊ ഞങ്ങള് വീട്ടുകാരാ, അപ്ഡേറ്റ് തന്നെ അറിയിക്കാം. ഓക്കെ ബൈ, ശരി. അപ്പൊ നോക്കോ കിടന്നോ. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ സമയം ദേ 6:30 ആയി. ഞങ്ങളാണെങ്കിൽ രാവിലെ തന്നെ ദേ സാധനം നമ്മുടെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉറപ്പുമില്ല കിട്ടുമില്ല എന്നുള്ളത്, എങ്ങനെയെങ്കിലും സാധനം ഒപ്പിക്കണം, അതാണ് ലക്ഷ്യം. അപ്പം നേരെ ഇനി വണ്ടി എടുത്ത് നേരെ ആ ഒരു സെൻറ്ററിലേക്ക് പോവുകയാണ്. പിന്നിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്നു, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം, സമയമില്ല. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ കറണ്ട് സ്റ്റാറ്റസ് അറിയാനായിട്ട്. അങ്ങനെ ഡെലിവറി ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചത് നേരെ അവൻ്റെ അഡ്രസ്സ് മാറ്റി പോസ്റ്റ് ഓഫീസ് പിക്കപ്പ് ഓപ്ഷൻ ആക്കി ഞാൻ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ പോസ്റ്റ് ഓഫീസിലെത്തി, സ്റ്റാഫുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 8 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്, പിന്നെ 8 മണിയാകാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ടെൻഷൻ അടിച്ച് ഞാൻ തേരെ പര നടപ്പായി. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അനുവേ, നമ്മുടെ സാധനം കിട്ടിയാ നമുക്ക്? അതെ, നമ്മുടെ സാധനം നമുക്ക് കിട്ടും എന്തായാലും. കാരണം നമ്മള് പോലീസിനെ അവര് നമ്മള് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തായിരുന്നല്ലോ, അപ്പം പോലീസ് ഡയറക്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവർ ഓൾറെഡി ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അയച്ചതിന്റെ സെന്ററിന്റെ റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാണിച്ചു. അത് കാണിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി സ്കാം ആണെന്ന്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, സ്കാമിന്റെയും പരിപാടിയുടെ ഒക്കെ. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ സ്ഥിരം നടക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങളും ഒരു അതിന്റെ ഒരു ഭാഗമായി പോയി. അവർക്ക് ഇന്ന് രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ, മീൻസ് അവരെല്ലാരും ഇത് അവെയർ ആയിട്ട് തന്നെ നിക്കുവായിരുന്നു. അല്ല, നമ്മൾ സ്റ്റാഫിനോട് പറയുമ്പോ തന്നെ സ്റ്റാഫിന് അറിയാം നമ്മളിപ്പം അവിടെ ചെന്നിട്ട് കാര്യം പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ റെസിപ്റ്റ് കൊടുത്തപ്പോ നിങ്ങൾ സെന്റർ അല്ലേ എന്ന് പറഞ്ഞു, മീൻസ് അയച്ച ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്കാം ആണ്. അപ്പൊ അതിന്റെ ഇതിൽ വന്ന് ആ ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ അകത്ത് പോയി എന്താ സംസാരിച്ചു മാനേജറായിട്ട്. പറഞ്ഞു നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് നമുക്ക് തരത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ മാനേജറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ മാനേജർ വന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ ചെന്ന് ഞങ്ങൾ സംസാരിച്ച് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓക്കെ ഫൈൻ ഇങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാങ്ങി, ഫോൺ നമ്പർ വാങ്ങി, രണ്ട് പുള്ളിക്കാരൻ്റെ നമ്പറും തന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ അപ്ഡേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷയിലും അടിപൊളിയായിട്ടല്ലേ കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. അതെ, അങ്ങനെ അവസാനം നമ്മുടെ സാധനം നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് അയച്ചപ്പോൾ ചാക്കിലൊക്കെ ആയിട്ടാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പം ഇതൊന്നും ഇനി തുറന്നു നോക്കണം എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ. യെസ്, അപ്പം ഞാൻ അയച്ച സാധനം എനിക്ക് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിരുന്ന അഡ്രസ്സും കാര്യങ്ങളെല്ലാം അവർ മാറ്റി.
ഇത് ഞങ്ങളുടെ അഡ്രസ്സ് നമുക്ക് അവര് തിരിച്ച്. അപ്പം ഇഷ്ടംപോലെ സ്കാമുകൾ ഇവിടെ യു കെയിൽ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് നടക്കുന്നത്. അപ്പം എനിക്ക് ഇതിനു മുമ്പ് ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തിനെനിക്ക് ആദ്യമായിട്ടാണ് പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ യു കെയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്.